ൂട്ടുകാർ എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ അധ്യായം ചാപ്റ്റർ നമ്പർ ടു വി ക്യാൻ ആഡ് കൂട്ടിച്ചേർക്കാം എന്നുള്ള പ്രവർത്തനമാണ് എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ടീച്ചർ എടുത്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു സംഖ്യയെ ആ സംഖ്യയെ രണ്ടക്കങ്ങളുടെ തുകയായി എങ്ങനെ എഴുതാമെന്നുള്ളതാണ് ഇന്ന് ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ ടീച്ചർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു കൂട്ടത്തില് തന്നെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇവിടെ ഇരുപത്തിയാറ് എന്ന സംഖ്യയെ രണ്ടക്കങ്ങളുടെ തുകയായി വ്യത്യസ്ത രീതിയിൽ എഴുതിയിരിക്കുന്ന ഉദാഹരണം ടീച്ചർ ധാരാളമായിട്ട് പറഞ്ഞു തന്നിരുന്നു ഏഴും പത്തൊമ്പതും സെവൻ പ്ലസ് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ആണ് എയ്റ്റ് പ്ലസ് എയ്റ്റീൻ ട്വൻറ്റി സിക്സ് ആണ് ഫൈവ് പ്ലസ് ട്വൻറ്റി വൺ ട്വൻ്റി സിക്സ് ആണ് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒരു സംഖ്യകളുടെ തുകയെ വ്യത്യസ്ത രീതിയിൽ എഴുതി കൂട്ടാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ തന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു പ്രവർത്തനം ഇതായിരുന്നു അത് സിമ്പിളായ ഒരു പ്രവർത്തനമാണ് നമുക്ക് രസകരമായ ഒരു ഒരു ഗണിത കേളിയാണ് ഇവിടെ നോക്കും ഒരു ഭാഗത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ എഴുതിയിട്ട് ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട് ഇവിടെ തേർട്ടി ഫോർട്ടി വരെ എഴുതിയുള്ള സംഖ്യയാണ് ഈ സംഖ്യകൾ രണ്ട് കോണോട് കോൺ ചേർന്ന് നിങ്ങൾ ആഡ് ചെയ്താൽ ഇപ്പോൾ തേർട്ടി വൺ പ്ലസ് വൺ തേർട്ടി നയൻ പ്ലസ് വൺ ഫോർട്ടിയാണ് തേർട്ടി എയ്റ്റ് പ്ലസ് ടു ഫോർട്ടി തേർട്ടി സെവൻ പ്ലസ് ത്രീ ഫോർട്ടി ഇങ്ങനെ ചേർന്നാൽ നമുക്ക് ആ ഫോർട്ടി കിട്ടുന്ന വ്യത്യസ്ത രൂപങ്ങളാണ് ഈ പറഞ്ഞത് രണ്ട് ഈ ഫോർട്ടിയെ അതായത് നാൽപ്പതിന് വ്യത്യസ്ത രീതിയിൽ കൂട്ടിയാൽ നമുക്ക് നാൽപ്പത് എന്നുള്ള ഈ ഗണിതക്കൂട്ടുകാർക്ക് ചെയ്യാവുന്നതാണ് രസകരമായിട്ട് അടുത്തത് തേർട്ടി സിക്സ് പ്ലസ് ഫോർ അത് ചേർന്നാൽ ഫോർട്ടി ആയിരിക്കും തേർട്ടി ഫൈവ് പ്ലസ് ഫൈവ് മുപ്പത്തി അഞ്ചും അഞ്ചും ചേർന്നാൽ ഫോർട്ടി ആയിരിക്കും ഇങ്ങനെ തീർച്ചയായിട്ടും രണ്ട് കോണിലെ സംഖ്യകൾ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി കിട്ടും രസകരമായിട്ട് കളിയാൻ ഒരു കണക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്തു നോക്കാവുന്നതാണ് ഓക്കെ അടുത്തതായി നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്ന പ്രവർത്തനം ഇവിടെ ഒരു സ്റ്റാർ തന്നിട്ടുണ്ട് ആ സ്റ്റാറിന്റെ സെന്ററിൽ വൺ ഹൺഡ്രഡ് ട്വൻറ്റി നൂറ്റി ഇരുപത് എന്ന് എഴുതിയിട്ടുണ്ട് ആ നൂറ്റി ഇരുപതിന് എങ്ങനെയൊക്കെ പിരിച്ചു എഴുതാം ഏതൊക്കെ സംഖ്യകൾ ചേർന്നാൽ നൂറ്റി ഇരുപത് കിട്ടും എന്നുള്ള ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട് തേർട്ടി പ്ലസ് തേർട്ടി പ്ലസ് സിക്സ്റ്റി ഫോർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഫോർട്ടി ട്വന്റി പ്ലസ് ഫോർട്ടി പ്ലസ് സിക്സ്റ്റി തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് സംഖ്യകൾ നമ്മോട് സ്വന്തം ആലോചിച്ച് എഴുതാനാണ് പറഞ്ഞത് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നൂറ്റി ഏതൊക്കെ സംഖ്യകൾ ചേർന്നാൽ നൂറ്റി ഇരുപത് ആകും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത് കൂട്ടുകാർ സ്വന്തമായൊരു പേപ്പറിൽ ചെയ്ത് നോക്കിയ ശേഷം ഞാൻ മാതൃക കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണോ നിങ്ങൾ എഴുതി നോക്കുക ഞാൻ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ടെൻ പ്ലസ് ടെൻ അൻപത് കൂട്ടണം അൻപത് അൻപതും അൻപതും ചേർന്ന് നൂറ് വരും നൂറിലേക്ക് ടെന്നും കൂടി ചേരുമ്പോൾ നൂറ്റി വരും നൂറ്റി പത്തിലേക്ക് ടന്നും കൂടി ചേരുമ്പോഴത്തേക്കും നൂറ്റി ഇരുപതാണ് അങ്ങനെ നമുക്ക് സംഖ്യയെ ഇങ്ങനെ പിരിച്ചുവിടാം അടുത്തത് ഹൺഡ്രഡ് പ്ലസ് ടെൻ പ്ലസ് ടെൻ ഈ സിയാണ് അല്ലെ നൂറ് പ്ലസ് പത്ത് നൂറ്റി പത്ത് നൂറ്റി പത്തിലേക്ക് ടന്നും കൂടി ചേരുമ്പോത്രയും നൂറ്റി ഇരുപതാണ് ഹൺഡ്രഡ് ആണ് ഇങ്ങനെ ഈ സംഖ്യ നമുക്ക് എഴുതാം വ്യത്യസ്ത രീതിയിൽ എഴുതാം ഞാൻ മാതൃക കാണിച്ചു എന്ന് മാത്രം ഇതാണ് ഒരു പ്രവർത്തനം ഇത് തന്ന രണ്ടാമത്തെ പ്രവർത്തനം ഇങ്ങനെ പൂർത്തിയാക്കാമോ എന്നുള്ളൊരു കോളം തോന്നിരുന്നു നയൻറ്റി നയൻ പ്ലസ് വൺ ഹൺഡ്രഡ് നയൻറ്റി ടു പ്ലസ് ടു ഹൺഡ്രഡ് നയൻറ്റി സെവൻ പ്ലസ് ത്രീ ഹൺഡ്രഡ് അടുത്ത് രസകരമായ ഒരു ഒരു പാറ്റേൺ ആണ് ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയേഴ് എന്താ സംഭവിക്കുന്നത് ഒന്ന് മൈനസ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ അതേ സംഭവം ഇവിടെ എന്താ ചെയ്യുന്നത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഇങ്ങനെ വണ് പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് വരികയാണ് ഇങ്ങനെ ബാക്കിയുള്ള സംഖ്യയും കൂടി പൂർത്തിയാക്കാനാണ് പറഞ്ഞത് ശരിക്ക് നയൻറ്റി പ്ലസ് ടെൻ ഇസ് ഈക്വൽ ടു ടെൻ ഹൺഡ്രഡ് വരെ എഴുതണം കഴിയാമെങ്കിൽ അത്ര എഴുതുക അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രവർത്തനം തന്നെ പൂർത്തിയാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം നോട്ട് ബുക്കിൽ ഇവിടെ നയൻറ്റി വൺ മുതൽ നയൻറ്റി വരെ എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുതിയാണ് ചെയ്യേണ്ടത് സ്വന്തം രീതിയിൽ എഴുതി നോക്കുക എഴുതിയ ശേഷം തരുന്നതുമായി നിങ്ങളൊന്ന് ഒത്തുനോക്കുക ഓക്കെ ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക നയൻറ്റി സിക്സ് പ്ലസ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ഫോർ പ്ലസ് സിക്സ് ഹൺഡ്രഡ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്തുകൊണ്ടും ഇവിടെ ഒന്ന് ആഡ് ചെയ്തുകൊണ്ടും ഇവിടെ ഒന്ന് മൈനസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വർക്ക് പൂർത്തിയാക്കി കൊടുക്കാവുന്നതാണ് ഓക്കെ ഇതായിരുന്നു രണ്ടാമത്തെ ഒരു ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിരുന്നത് ഇനി നമുക്ക് തന്നത് ടെക്സ്റ്റ് പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ് യു ക്യാൻ ആഡ് എന്ന് പറയുന്ന വർക്ക് നോക്കൂ ഇതാണ് പുതിയ ചാപ്റ്റർ ആണല്ലോ അപ്പൊ പുതിയ ചാപ്റ്ററിലെ ആദ്യത്തെ വർക്ക് തന്നെയാണ് നമുക്ക് തന്നത് ഇവിടെ നോക്കൂ ഇവിടെ സെവൻറ്റീൻ ഫിഫ്റ്റി വൺ നയൻറ്റീൻ ഫോർട്ടീൻ എന്ന് പറയുന്നത് ഒരുപാട് കാർഡുകളുണ്ട് ഇതെന്താ നമ്പർ കാർഡുകളാണ് സംഖ്യാ കാർഡുകളാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന സംഖ്യാ കാർഡുകൾ നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക രണ്ടു പേര് തമ്മിൽ കളിക്കുന്ന ഒരു കളിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി പേഴ്സ് എത്ര ജോഡികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ണി ആൻഡ് ടോമി ആർ പ്ലേയിങ് നമ്പർ കാർഡ്സ് ഉണ്ണിയും ടോമിയും ആ നമ്പർ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ദ ടു ഷുഡ് ബി കാഡ്സ് രണ്ട് കാർഡുകൾ തമ്മിൽ എടുത്തിട്ട് എന്താകണം അത് സെവൻറി ആയി മാറണം അതിന്റെ സം അതിന്റെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എഴുപതായി മാറണം വൺ ഹു മേക്സ് ദ മോസ്റ്റ് പേയർസ് വിൽ വിൻ ആരാണോ കൂടുതൽ സംഖ്യ ഉണ്ടാക്കുന്നത് അയാള് വിജയിക്കും നൗ ട്രൈ ടു ഗെറ്റ് സെവൻറ്റി ബൈ ആഡിങ് ദി നമ്പേഴ്സ് ഇൻ ടു കാർഡ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാർഡുകൾ വെച്ചിട്ട് സെവൻറ്റി എന്ന് പറയുന്ന സംഖ്യയെ ആഡ് ചെയ്തുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം ഹൗ മെനി സച്ച് പേഴ്സ് ഡുഡ് യു ഗെറ്റ് അങ്ങനെ നിങ്ങൾക്ക് എത്ര സംഖ്യ കിട്ടിയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അവര് രണ്ടു പേരും സംഖ്യാ കാർഡുകളിൽ കളിക്കുകയാണ് ആ കളിക്കുന്ന സമയത്ത് അവര് ഇവിടെ മുകളിൽ കുറേ കാർഡുകളുണ്ട് ഈ കാർഡുകളിൽ നിന്നും രണ്ട് സംഖ്യാ കാർഡുകൾ കാർഡുകളെടുത്ത് വെച്ച് അവരെന്ത് ചെയ്യാണ് സംഖ്യകൾ ഉണ്ടാക്കുകയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ആളെ വിജയിക്കും ഇദ്ദേഹത്തിന്റെ മലയാളമാണ് ഇംഗ്ലീഷ് നേരത്തെ കണ്ടു ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത് രണ്ട് കാർഡിനുള്ള സംഖ്യകൾ കൂട്ടി നിങ്ങളും എഴുപത് ഉണ്ടാക്കി നോക്കൂ അങ്ങനെ എത്ര ജോഡികൾ എന്നുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ഈ സംഖ്യാ കാർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ഈ സംഖ്യാ കാർഡുകളിലെ സംഖ്യകൾ വെച്ചിട്ടാണ് സംഖ്യ ഉണ്ടാക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായൊരു സംഖ്യ ഉണ്ടാക്കാൻ കഴിയും ഈ രണ്ട് സംഖ്യാ കാർഡിലെ സംഖ്യകൾ വെച്ചതിന് ശേഷം നിങ്ങൾ പരമാവധി കാർഡുകൾ ഉണ്ടാക്കി അത് നോട്ട് ബുക്കിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കിയ ശേഷം എന്താ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക ഇവിടെ ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റി സിക്സ് എവിടെ ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റി സിക്സ് ഫോർട്ടീൻ ഇവിടെ ഉണ്ട് പിന്നെ ഫിഫ്റ്റി സിക്സ് എവിടെയുള്ളത് നോക്കും കാർഡ് ഫിഫ്റ്റി സിക്സ് ഉണ്ടോ ഇല്ല ഇവിടെ ഫോർട്ടിയും ഫിഫ്റ്റി സിക്സും ഇവിടെ ഫോർട്ടിയാണ് ഇവിടെ ഫിഫ്റ്റി സിക്സ് ആണ് ഈ അൻപത്തി പതിനാലും അൻപത്തി ആറും ചേർന്നാൽ ആ സെവന്റി കിട്ടും എങ്ങനെ കിട്ടിയാലേ ആ ഫൈവ് ടെൻസും ചേർന്നാൽ സിക്സ്റ്റിയാ അല്ലേ അറുപതായി പിന്നെ നാലും ആറും ചേർന്നാൽ പത്ത് അറുപതും പത്ത് എഴുപതായി അങ്ങനെയാണ് പിന്നെ ഇരുപത് അൻപത് ഈ കാർഡുകൾക്ക് അതിലുണ്ട് കേട്ടോ ഇരുപത് അൻപത് പതിനേഴ് അൻപത്തി മൂന്ന് സെവൻറ്റീൻ പ്ലസ് ഫിഫ്റ്റി ത്രീ എയ്റ്റീൻ പ്ലസ് ഫിഫ്റ്റി ടു നയൻറ്റീൻ പ്ലസ് ഫിഫ്റ്റി വൺ ട്വന്റി നയൻ പ്ലസ് ഫോർട്ടി വൺ ട്വന്റി ത്രീ പ്ലസ് ഫോർട്ടി സെവൻ ട്വന്റി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് തേർട്ടി ഫോർ പ്ലസ് തേർട്ടി സിക്സ് ഇത്രയും സംഖ്യകൾ ചേർന്നാൽ എന്ത് കിട്ടും നമുക്ക് ഇനിയുണ്ട് ഇനി ധാരാളം ഞാൻ ഉദാഹരണം മാത്രമാണ് എഴുതുന്നത് ഈ ഇങ്ങനത്തെ രണ്ട് കാർഡുകൾ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും ആ ഈ സെവൻറ്റീൻ എന്ന് പറയുന്ന ഈ സംഖ്യ ഉണ്ടാക്കാം എവിടെ നോക്കൂ ട്വന്റി എയ്റ്റ് പ്ലസ് ഫോർട്ടി ടു അല്ലെ ഇത് രണ്ടും ചേർന്നാൽ എത്രയാണ് ആ സെവൻറ്റി തന്നെയാണ് തേർട്ടി നയൻ പ്ലസ് തേർട്ടി വൺ അത് ചേർന്നാൽ എത്ര കിട്ടും നമുക്ക് ആ സെവൻറ്റി തന്നെ ഉത്തരം കിട്ടും ഇങ്ങനെ ധാരാളം സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ ആദ്യം ടെൻസ് ചേർക്കുക പിന്നെ അതിലേക്കുള്ള വൺസ് വരുന്ന കാർഡുകൾ നിങ്ങൾ വെച്ച് നോക്കുക ഓക്കെ ഇതിന്റെ ഇംഗ്ലീഷ് ആണ് ഇതിന്റെ മലയാളം നോക്കൂ ഇതിന്റെ മലയാളം ഇതാണ് ഇത് തന്നെയാണ് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റി ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റി പതിനാല് പ്ലസ് അമ്പത്തി ആറ് ഇരുപത് പ്ലസ് നാല്പത് പതിനേഴ് പ്ലസ് അൻപത്തി മൂന്ന് പതിനെട്ട് പ്ലസ് അൻപത്തിരണ്ട് പത്തൊമ്പത് പ്ലസ് അൻപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് അധികം നാൽപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് അധികം നാല്പത്തി ഏഴ് ഇരുപത്തി അഞ്ച് അധികം നാല്പത്തഞ്ച് മുപ്പത്തിനാലം മുപ്പത്തി ആറ് ഇത് ഈ സംഖ്യ ഇവിടുന്ന് എടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് രസകരമായിട്ട് തന്നെ ഈ എഴുപത് സംഖ്യ ഒപ്പിക്കാം നമുക്ക് കഴിയും അതും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഏതായാലും ഈ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് തുടർഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ